ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളാണ്. നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ, നമ്മൾ പുറത്ത് പോയിട്ട് ഒരു മൊബൈൽ വാങ്ങുക, അതായത് ബാംഗ്ലൂർ എന്ന് വിചാരിക്കുക, അതായത് കർണാടക, തമിഴ്നാട് ഒക്കെ ആവട്ടെ, അതായത് കേരളം വിട്ടിട്ട് പുറത്തും, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ്, അതേപോലെ തന്നെ OLX, ഇതിൽ നിന്നൊക്കെ നമുക്ക് യൂസ്ഡ് ഫോൺ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ. അപ്പോൾ ഓരോരുത്തരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നമ്മൾ നോർമലി പുതിയ ഫോൺ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഏത് ഫോൺ ആയിക്കോട്ടെ, യൂസ്ഡ് ആയിക്കോട്ടെ, ഫ്രഷ് ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് IMEI നമ്പർ എടുത്തു വെക്കണം. IMEI നമ്പർ എടുത്തു വെക്കാൻ അറിയാത്തവർക്ക് *#06# നടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പർ ഇവിടെ കാണിക്കും. ഇതെന്തിനാണ് ഇത് കാണിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നമ്പർ നിങ്ങൾ എവിടെങ്കിലും ഡയറിയിലോ ഒന്നുമില്ലെങ്കിൽ കലണ്ടറിലെങ്കിലും ഈ നമ്പർ എഴുതി വെക്കണം. യൂസ്ഡ് ഫോൺ വാങ്ങിക്കുമ്പോഴും ഫ്രഷ് ഫോൺ വാങ്ങിക്കുമ്പോഴും, അതായത് നമുക്ക് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ്, ഒരു സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെങ്കിൽ ആദ്യം ചോദിക്കുന്നത് ഈ IMEI നമ്പർ ആയിരിക്കും. ഇനിയൊക്കെ പോട്ടെ, ഇതൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഈ നമ്പർ കിട്ടാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിമ്മില്ലേ, സിം ഇപ്പോൾ ഐഡിയതോ വഡോഫോണോ ഇനി ഏതെങ്കിലും ബ്രാൻഡാവട്ടെ, ആ ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക നമ്മൾ വേറൊരു നമ്പറിന്. ഇന്ന നമ്പറിൽ ഞാൻ ഉപയോഗിച്ച ഫോണിൻ്റെ IMEI നമ്പർ ഏതാണെന്ന് വെച്ചാൽ ചില ആളുകൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ ചാൻസ് ഒരു വശത്ത് കാണുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നു. അപ്പോൾ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളുടെ കടയിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ ചോദിച്ച സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധനം തന്നിട്ടില്ല. എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഫോണുകളും എല്ലാ കടകളൊന്നുമല്ല, എല്ലാ കടകളിലും തന്നെ പുറങ്ങളിലുള്ള കടകളിൽ കട്ട ഫോണുകൾ, അതായത് കളവ് മുതലുകൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, എൻ്റെ കൂട്ടുകാർ, എനിക്കിപ്പം 10-45,000 കൂട്ടുകാർ നമ്മുടെ ചാനലുണ്ട്, അതും പിന്നെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ സുഹൃത്തുക്കളും, ആരും എന്ത് ചെയ്യും, പെടാൻ പാടില്ല, പെട്ടുപോകരുത്. അപ്പം നമ്മൾ, ഞാൻ പരിചയപ്പെടുത്തുന്ന ഷോപ്പുകൾ എന്താ പരിചയപ്പെടുന്നത് അറിയോ, അത് ജെനുവനാണ്. നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് വന്ന ആളെ വിളിച്ച് സംസാരിക്കാം. നമ്മൾ നോർമലി ഒരു OLX എന്നൊരു ഫോൺ വാങ്ങിച്ചു. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ഫോൺ വാങ്ങിക്കുന്നത്? കുറേ എണ്ണം ജെനുവനായിരിക്കും. നമ്മളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ എൻ്റെ ഒരു ഫോൺ, ഇതെൻ്റെതല്ല, ഇത് ഞാൻ കട്ട് കൊണ്ടുവന്നതാണ്, ഞാൻ നിങ്ങൾക്ക് വിറ്റു, നിങ്ങളുടെ ഒരാളായ ഒരാൾക്ക് വിറ്റു, അപ്പോൾ നിങ്ങൾ തിരിച്ച് വിളിച്ചു തന്നെ, ഇത് പോലീസ് വിളിക്കും നിങ്ങളെ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ പോലീസ് വിളിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ വിളിക്കുമ്പോൾ ഞാൻ സ്വിച്ച്ഡ് ഓഫ് ആണെങ്കിൽ നിങ്ങൾ പെട്ടു. നിങ്ങൾ പെടുന്നത് മാത്രമല്ല, ഈ ഒരു ഫോണിൻ്റെ കൂടെ എൻ്റെ ഉമ്മയുടെ അല്ലെ എൻ്റെ അമ്മയുടെ ഒരു 10 പവൻ സ്വർണം കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാപ്പായി. നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ ഒരു യൂസ്ഡ് ഫോണിൻ്റെ പിന്നാമ്പുറം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും യൂട്യൂബിലില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ OLX, ഇൻസ്റ്റാഗ്രാം, ഏത് കടകളിൽ നിന്നും ഫോൺ വാങ്ങിക്കാവൂ. അപ്പം ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് ചോദിക്കും ഫോൺ വേണമെന്ന് ചോദിക്കും. നിങ്ങൾ ചാടി കയറി ആരും, എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, ആരും വാങ്ങിക്കരുത്. അനുഭവമാണ്, നല്ല രീതിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വൃത്തിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്നും നമുക്ക് ഫോണിൻ്റെ സെയിലോ ഫോണിൻ്റെ റേറ്റോ അല്ല അറിയേണ്ടത്. ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പം നിങ്ങളൊരു ഫോൺ വാങ്ങി, യൂസ്ഡ് ഫോൺ വാങ്ങിച്ചു, നിങ്ങളൊരു പുറത്തുനിന്ന് ഒരു കർണാടകയിൽ നിന്ന് ഒരു പോലീസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ശരിക്കും? നിങ്ങൾ പേടിക്കും. അവർ കന്നഡയിൽ പറയും, ആദ്യം തന്നെ അവർ പറയും എന്താണെന്നറിയോ, ഈ ഫോൺ കട്ടതാന്ന് പറയും. പകുതി ജീവൻ തീരും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ ഒരു പകുതി ജീവൻ അങ്ങോട്ട് പോകും. പിന്നെ നെക്സ്റ്റ് അവർ പറയും എന്താണെന്നറിയോ, ഇതിൻ്റെ കൂടെ അവരുടെ വീട്ടിലുള്ള വേറെ ഗോൾഡ് പോയിട്ടുണ്ടെന്ന് പറയും, 10,000 രൂപ തരണമെന്ന് പറയും. നമ്മൾ പെടും. കാരണം നമ്മൾ അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മൻ്റെ അടുത്തുനിന്നോ ചെറിയ പൈസ കളക്ട് ചെയ്ത് ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അറിയാത്ത ഒരാളിരുന്നാണെങ്കിൽ നമ്മൾ ടോട്ടലി പെട്ടുപോകും. അതുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നത്. ഏതൊരു സുഹൃത്തായിക്കോട്ടെ, ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അറിയുന്നവരുടെ അടുത്തുനിന്നോ ജെനുവനായിട്ടുള്ള കടകളിൽ നിന്നോ ഫോൺ വാങ്ങിക്കാവുന്നതാണ് മെയിൻ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, IMEI നമ്പർ എവിടെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ ഒരു പോയിന്റ്, കർണാടകയിൽ നിന്നും നമ്മളൊരു പോലീസ്, കർണാടക എന്നല്ല മലയാളം അറിയാം, നമുക്ക് ലാംഗ്വേജ് മലയാളമല്ലേ അറിയൂ, മലയാളം അറിയാത്ത എവിടെന്നെങ്കിലും കോൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ആ ഫോണും കൊണ്ട് ഷോപ്പിൽ പോയിട്ട് ഷോപ്പുകാരൻ്റെ അടുത്തുനിന്നും അത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാൻ മീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിലെ അഡ്രസ്സ് വാങ്ങിയിട്ട് തിരിച്ച് അയച്ചു കൊടുക്കുകയോ, എന്താണോ പോലീസുകാരൻ പറയുന്നത് ആ ഒരു റൂൾസ് അനുസരിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യണം. നിങ്ങളാരും പെട്ടുപോകരുത്. ഞാൻ മനസ്സാ എന്താ പറയാം, അത്രയും ഡീപ്പായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മെയിൻലി ആൻഡ്രോയിഡ്. എന്തുകൊണ്ടാണ് ഐഫോൺ തന്നെ ആളുകൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പിന്നാമ്പുറം എന്ന് വെച്ചാൽ, ഐഫോണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഐഫോണിന് iCloud ID ഉണ്ട്. ഐഫോൺ ആൻഡ്രോയിഡ്, നമുക്കൊരു ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫായി രക്ഷപ്പെടുന്നത് ഐഫോൺ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആളോടും ഐഫോൺ എടുക്കാൻ പറയുന്നത്. ഒന്ന്, ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ,
രണ്ട് ഐഫോണിന്റെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റിയിൽ മെയിൻലി പറയാനുള്ളത് ഐക്ലോഡ് ഐ ഡി, അതായത് ആപ്പിൾ ഐ ഡിയും പാസ്വേഡും. ആപ്പിൾ ഐ ഡിയും പാസ്വേഡും നമ്മൾ ഒരുപാട് ഐഫോൺ വിൽക്കുന്നുണ്ട്, എല്ലാവരും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. ഐഫോണിന്റെ ഐ ഡിയോ പാസ്വേഡോ മറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഇത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ഒരു പോയിന്റ് ആട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒന്നായിട്ട് ഞാൻ പറയുമ്പോൾ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ, കാരണം എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒന്ന് ഐക്ലോഡ് ഐ ഡിയും പാസ്വേഡും എവിടെയെങ്കിലും വ്യക്തമായ രീതിക്ക് എഴുതി വെക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരു വശം. ഐക്ലോഡ് ഐ ഡിയും പാസ്വേഡും തുറക്കാൻ പറ്റില്ല എന്നായിരുന്നു മുമ്പ് വരെ. പക്ഷെ ഇന്ന് ചില ഷോപ്പുകൾ തുറക്കുന്നുണ്ട്, ഐക്ലോഡ് ഐ ഡിയും പാസ്വേഡും തുറക്കുന്നുണ്ട്. തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാംസ് അവർക്ക് കിട്ടില്ല. നോർമലി നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെറും 100 രൂപയ്ക്ക് അത് പൊട്ടിച്ച് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ മെയിൽ എന്ത് ചെയ്യണം, നല്ല സെക്യൂരിറ്റി, അതായത് പാസ്വേഡൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊടുക്കാൻ കഴിയുന്നതും ശ്രമിക്കുക. ഐഫോണിന്റെ സെക്യൂരിറ്റിയാണ് ഐഫോൺ എടുക്കുക എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്, അതായത് ഐഫോണിന്റെ സെക്യൂരിറ്റിയാണ് മെയിൻലി ഐഫോൺ എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം ഐഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിലുള്ള പ്രോഗ്രാമോ ഫോട്ടോസോ മറ്റൊരാൾക്ക് കിട്ടൂല. ഐക്ലോഡ് ഐ ഡി ഇപ്പം തുറക്കുന്നുണ്ട്, അത് ഓതറൈസ്ഡ് ആയിട്ടല്ല ചില ആളുകൾ തുറക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഫോൺ യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുന്ന സമയത്ത് അതൊന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കണം. ഐക്ലോഡ് ഐ ഡി ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അൺലോക്ക് ചെയ്യാൻ കഴിയും. ടെമ്പററി ആയിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും, ദെൻ നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐക്ലോഡ് ഐ ഡി ചോദിക്കും. അപ്പം നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഏതൊരു സൈറ്റിൽ നിന്നും, OLX, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഏതൊരു സൈറ്റിൽ നിന്നും യൂസ്ഡ് ഫോൺ വാങ്ങിക്കാവൂ. എൻ്റെ ഒരു കൂട്ടുകാർ പോലും ട്രാപ്പ് ആവാൻ പാടില്ല. എൻ്റെ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഈച്ച് ആൻഡ് എവരി വൺ, ഓരോ കാര്യവും ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഫോൺ വാങ്ങിച്ചാൽ മതി. അല്ലാതെ ഞാൻ ആരോടും പറയുന്നില്ല വില കുറവാണെന്നോ ഫോൺ വാങ്ങിക്കണമെന്നോ പറയുന്നില്ല, എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾ ആരും പോയിട്ട് എവിടെയും പോയിട്ട് യൂസ്ഡ് ഫോൺ വാങ്ങിച്ച് പെടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂർ കർണാടക, അതായത് കർണാടകയിൽ മെയിൻലി ഇങ്ങനത്തെ കളവ് ഫോണുകൾ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചതിയിൽപ്പെടരുത്. നിങ്ങളെ പൈസ പോവും, പോലീസ് കേസാവും, പണി പാളും. ഐഫോണിൻ്റെ ഐക്ലോഡ് ഐ ഡി മെയിനായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം. ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും ആപ്പിളിൻ്റെ ഫോണാണെങ്കിലും IMEI നമ്പറും എവിടെയെങ്കിലും നോട്ട് ചെയ്യണം. ഞാൻ എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞതാണ്. അപ്പം ഓതറൈസ്ഡ് ഷോപ്പുകളിൽ നിന്നും തന്നെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുക, കഴിയുമെങ്കിൽ അവരോട് ബില്ലും തരാൻ പറയും. പിന്നെ OLX, ഇൻസ്റ്റാഗ്രാമിൽ ജെനുവൻ ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ ട്രാപ്പായി പോവും. ഇത്ര കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. യൂസ്ഡ് ഫോൺ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ, ഞാൻ ഒറ്റ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും പറയാറില്ല, ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരും. കാരണം ഫോൺ യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും, അച്ഛനമ്മമാര്, തെങ്ങന്മാർ, എല്ലായിടത്തും ഫോൺ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എവിടെയും പോകാൻ പാടില്ല. അപ്പോൾ സെക്യൂരിറ്റിയും മെയിൻലി നല്ല സ്ട്രോങ് ആയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വ്യത്യസ്തമായ വീഡിയോ നെക്സ്റ്റ് ഡേ കാണാം. അതുവരെയും ബൈ.